சீசன் டூ. ശിരിയുടെ മാന്ത്രിക സ്പർശം മലയാളി ജീവിതത്തിലേക്ക് സമ്മാനിച്ച വേദി. കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായി ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് മലയാള സിനിമയിൽ ഏറെ കാലമായി തിളങ്ങു നിൽക്കുന്ന ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം കലാഭവൻ നാരായണൻ കുട്ടി. കലാഭവനിൽ വരുമ്പോൾ തന്നെ ചരിത്രം സൃഷ്ടിച്ച ഒരു കലാകാരനാണ് കലാഭവൻ നാരായണൻകുട്ടി. അതിനുശേഷം സിനിമയിൽ എത്രയെത്ര വേഷങ്ങൾ, വലുതും ചെറുതുമായിട്ടുള്ള വേഷങ്ങൾ ഇല്ലേ, നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്, രസിപ്പിച്ചിട്ടുണ്ട്, സന്തോഷിപ്പിച്ചിട്ടുണ്ട്, കണ്ണ് നനയിച്ചിട്ടുണ്ട് ചില വേഷങ്ങൾ ഇല്ലേ. എന്ത് പറയുന്നു നാരായണൻകുട്ടി? നല്ലത് തന്നെയാണ്. ഇവിടെ നീ കോ ഞാൻ ചാ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നാരായണൻകുട്ടിയുടെ പേര് തന്നെ പണ്ട് തൊട്ടേ ഫേമസ് ആണ്. എങ്ങനെ അറിയാം? എറണാകുളം നാരായണൻകുട്ടി. എങ്ങനെ ആ സിനിമ രംഗത്തേക്കുള്ള ആ വരവും? ഇപ്പോ ഞാൻ കലാഭവനിൽ നിന്നാണ് സിനിമ ഫീൽഡിലേക്ക് വന്നത്. അതെ, വന്നു കഴിഞ്ഞപ്പോ തന്നെ ഇത്രയും കാലം ഞാൻ ഈ ഫീൽഡിൽ നിൽക്കണേന്റെ ഒരു കാര്യം, സിനിമാ ഫീൽഡിലുള്ളവരെ എന്നെ സഹായിച്ചത് കൊണ്ടും അവരെന്നോട് സ്നേഹമായിട്ട് പെരുമാറിയത് കൊണ്ടുമാണ് ഞാൻ ഇത്രയും കാലമായിട്ട് ഇപ്പോഴും ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. അതെനിക്ക് നന്ദിയുണ്ട് എല്ലാവരോടും. ഓക്കെ, ഇനി കോമഡി സ്റ്റാർസിനെ കുറിച്ച്. കോമഡി നമ്മുടെ മേഖലയാണല്ലോ. അതെ, നമ്മൾ മിണ്ടിയാലും അനങ്ങിയാലും ഒക്കെ എപ്പോഴും കോമഡി പറയുന്ന ആൾക്കാരാണ്. കോമഡി എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. സ്പോണ്ടേനായിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന് മറുപടി പറയാൻ പറ്റുന്നത്. ഒരു സംഭവം ഞാൻ പറഞ്ഞോട്ടെ. ചിത്രയുടെ ഗാനമേള നടക്കുകയാണ്. ഗാനമേള കഴിഞ്ഞ് ചിത്ര സ്റ്റേജിൻ്റെ പുറകിൽ വന്നു. കെ എസ് ചിത്ര വന്നു കഴിഞ്ഞപ്പോൾ ഒരു വയസ്സായ ഒരു അമ്മൂമ്മ, മോളെ നിന്റെ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എന്താണ് നിന്റെ പേര് എന്ന്. ചിത്രയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. മോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച റിമി ടോമിനെ പോലെ ആവാറുണ്ട്. പിന്നെ നമുക്ക് ഒന്നും കളിയാക്കാനില്ലല്ലോ. പിന്നെ എന്ത് കലാകാരൻ? കുട്ടി ചേട്ടന്റെ ശബ്ദമാണ് ചേട്ടന്റെ ഏറ്റവും വലിയൊരു ഒരു എന്താ ചേട്ടന്റെ സ്വത്ത് എന്ന് പറയുന്നത്. അതിനെ പറ്റി എന്ത് തോന്നുന്നു ചേട്ടന്? എൻ്റെ ഈ ശബ്ദം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ നിലയിലായത്. ഈ ശബ്ദം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫീമെയിലിൻ്റെ മെയിലിൻ്റെയും കൂടെ അല്ലാത്തൊരു ശബ്ദം എന്നാണ് എന്നോട് പണ്ടൊരാൾ പറഞ്ഞത്. ആള് പറഞ്ഞതിന് പിറ്റേ ദിവസം മരിച്ചു. എല്ലാ സിനിമയിലും തന്നെ ചേട്ടന്റെ ഒരു സീൻ എന്തായാലും ഉണ്ടോ, ആ ഒരു സീൻ ചേട്ടനോട് കത്തി കയറുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് ഒരുപാട് സിനിമകൾ വരുന്നുണ്ടെങ്കിൽ എന്റെ ഫേവറേറ്റ്, എന്റെ മാത്രമല്ല എല്ലാവരുടെയും, തെങ്കാശി പട്ടണം, ചതിക്കാത്ത ചന്തു, എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒരു യാത്രക്കാരൻ ശ്രദ്ധയ്ക്ക് മദ്രാസിലെ ചെന്നൈ എന്ന് പറയും. ചെന്നൈ ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അതുകൊണ്ട് ദയവ് ഇതെല്ലാവരും വണ്ടി വന്നു. ഇനി തെങ്കാശി പട്ടണത്തിലെ ഹലോ എടോ, ഇത്രയും എക്കോ ഇടോ, ഇതെന്താണത്? ഒരു ആൾക്കാരുടെ എന്തെങ്കിലും പറയുമ്പോൾ ഒരു എക്കോ ഉണ്ടെങ്കിൽ ഒരു സുഖമല്ലേ. ആ ഇത്രയും എക്കോ ഇട്ടെ, ഇട്ടാ റെഡി റെഡി. ആ ഷോക്കുണ്ടല്ലോ, ആ എക്കോ ഇട്ടാ ഷോക്ക് അടിക്കുമല്ലോ. എന്താ വേണ്ടാട്ടാ ഈ നാരായണൻകുട്ടിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഒരാളൊരു സിനിമയിൽ 100 സീനുണ്ടെങ്കിൽ അതിനകത്ത് 80 സീനും അഭിനയിക്കും, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ചിലര് വന്ന് ഈ 100 സീനുള്ളതിൽ ഒരു സീൻ ചെയ്യും ശ്രദ്ധിക്കപ്പെട്ടിട്ടു. അങ്ങനെയുള്ളൊരു വരം ദൈവം അദ്ദേഹത്തിനുണ്ട്. ഏത് സിനിമയിൽ ഒരു സീനിലും നാരായണൻകുട്ടി വന്നാലും അത് ശ്രദ്ധിച്ചിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, മീര, നാരായണൻകുട്ടിയുടെ പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ടോ? ഒരു ഗായകനാണെന്നുള്ള കാര്യം അറിയോ മീരയ്ക്ക്? ഞങ്ങളുടെ കൊച്ചിക്കാരൻ എച്ച് മെഹബൂബായിയുടെ കുറേ പാട്ടുകളുണ്ട്. അതിനകത്ത് വണ്ടി പുകവണ്ടി അതൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ്. കേലടി നിന്നെ ഞാൻ കേട്ടുന്ന കാലത്ത് 100 നോട്ട് കൊണ്ടാടട്ടെ, കണ്ണാണ് നീ എന്നെ കെട്ടിയില്ലെങ്കിൽ കണ്ണീരിലാണ് എൻ്റെ നീരാട്ട്. സ്കൂളില് ഈ പാട്ടിന് ഡാൻസ് കളിച്ച് രാജ്യ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്, ശരിയെന്നെ? തീർച്ചയായിട്ടും. മോഡൽ സ്കൂളില് ഇനി വേറെ ഏതാ പാട്ട്? അങ്ങനെ തന്നെ ഫേമസ് അല്ലാത്തൊരു പാട്ടുണ്ട്, കൊച്ചിക്കാർ കുറച്ച് പേർക്ക് അറിയാവുന്നൊരു പാട്ടാണത്. പിയാത്തും പാത്തുമ്മയും കൂടി അപ്പൻ ചുടുന്ന ഒരു കഥയാണ് ആ പാട്ട്. ഓക്കെ, ശരി. പണ്ടൊരിക്കല് പാത്തുമ്മാന് പാലപ്പം തിന്നാൻ കൊതി തോന്നി, അരിമാവ് കലക്കി പിയാത്തും
കരിഞ്ഞുപോയി. മെഹബൂബ് കേടെ എത്ര എത്ര നല്ല പാട്ടുകളല്ലേ, മാനന്ദം വിളിക്കില്ലേക്ക്. അങ്ങനെ അത് മാത്രമല്ല മെലഡീസ് ഉണ്ട് അദ്ദേഹത്തിന്റെ. അതെ, ജീവിതമൊരു ഗാനം അതിമോഹന മധുപാനം, സുന്ദരാംഗിമാരെ നിങ്ങൾക്ക് എന്തിനാണ് നാണം. ഇവിടെ പെണ്ണുങ്ങളോട് പറഞ്ഞല്ലോ ഗാനം വിചാരിക്കുന്നു. ഉള്ളിൽ കടന്നു കരൽ കൊള്ളയടിക്കും, നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. ആടാനും വരില്ല ഞാൻ, പാടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം, പാടത്തെ പച്ചക്കിളിയേ. ആടാനും വരില്ല ഞാൻ, പാടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം, പാടത്തെ പച്ചക്കിളിയേ. അങ്ങനെ എത്ര എത്ര പാട്ടുകൾ ആ മെഹബൂബ് കേടെ പാട്ടുകൾ ഇവിടെ ഈ രംഗത്ത് വീണ്ടും കൊണ്ടുവന്നതിന് ഒരു വലിയ നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വേറെ എന്താ പറയാനുള്ളത്? ഈ പരിപാടി എപ്പോഴും ഞാൻ കാണാനുള്ളതാണ്. ഓക്കെ, ഇവിടെ വരാൻ കഴിഞ്ഞതും നിങ്ങളെയൊക്കെ ഇങ്ങനെയൊക്കെ സഹകരിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ഭാഗ്യം. ഏഷ്യാറ്റിനും അതിൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, 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 നമസ്കാരം. ഓക്കെ. കിളിക്കണ കുഞ്ഞോളെ തിരി പൊളിക്കണ മുത്തോലെ, വഴിയരികിൽ പൂക്ക് നിൽക്കണ പുന്നാരെ, തനി ചിരിക്കണ നേരത്ത് അടുത്തു വന്നവൻ ആരാണ്, അവനൊരിക്കൽ തൊന്ന കാര്യം എന്താണ്. വെയില് കൊള്ളണ നേരം മഴ തരുന്നവളാറ്, മാറ്ററിഞ്ഞൊരു മൈനക്കത്തിന് പൊന്ന്, ഇളമാനിനേക്കാൾ നീളമുള്ള കണ്ണ്. വളകിളിക്കണ കുഞ്ഞോളെ തിരി പൊഴിക്കണ മുത്തോലെ, വടിയരികിൽ പൂത്ത് നിൽക്കണ പുന്നാരെ, തനിച്ചിരിക്കണ നേരത്ത് അടുത്തു വന്നവൻ ആരാണ്, അവനൊരിക്കലും ചൊന്ന കാര്യം എന്താണ്. വെയില് കൊള്ളണ നേരം മഴ തരുന്നവളാറ്, മാറ്ററിഞ്ഞൊരു മൈനക്കെന്തിനു പൊന്ന്, ഇളമാനിനേക്കാൾ നീളമുള്ള കണ്ണ്. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കുണ്ടറ പേരയം മുളവന മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. നമ്മുടെ ദൈവത്തിന്റെ ഈ സ്വന്തം നാടിന് മാത്രമായി ലഭിച്ച രണ്ട് കാര്യങ്ങളുണ്ട്, പ്രകൃതി ഭംഗിയും ആയുർവേദവും. എന്നാൽ ഇതിൻ്റെ ബിസിനസ് രംഗത്തെ ചതിക്കുഴികളുടെ ഒരു കോമിക് വേർഷനുമായി ഞാനും എൻ്റെ കച്ചവടം എന്ന റൗണ്ടിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്ട്രെസ് സീസൺ ടുവിൻ്റെ ഹാൾ മാർക്ക് പെർഫോമേഴ്സസ്, നമ്മുടെ സ്വന്തം ടീം പോപ്പി. പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുദച്യതേ. അപ്പോൾ ഇന്നത്തെ യോഗ പഠനം നമുക്ക് ആരംഭിക്കാം. വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓക്കെ, അപ്പോൾ ഈ യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയുമായും സർവ്വചരാചരങ്ങളുമായും നമ്മുടെ ശരീരത്തിന് ഉന്മേഷമുണ്ടാകാൻ ആരോഗ്യമുണ്ടാകാൻ പ്രകൃതിദത്തമായ ഒരു പരിശീലന കലരിയാണ് ഈ യോഗ എന്ന് പറയുന്നത്. യോഗ ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു രീതിയിലുള്ള ഒരു ദോഷങ്ങളോ ഒരു സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ യോഗയിലില്ല. അപ്പോൾ യോഗയെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാം അതുപോലെ തന്നെ കേട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ യോഗ എന്ന് പറഞ്ഞാൽ യോഗയെ നമുക്ക് രണ്ടായി തിരിക്കാം. എങ്ങനെ രണ്ടായിട്ട് തിരിക്കാം? ചോദിക്കണം, ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ യോഗയെ നമുക്ക് എങ്ങനെ രണ്ടായിട്ട് തിരിക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. യോഗയെ നമ്മൾ എങ്ങനെ രണ്ടായിട്ട് തിരിക്കും? ആദ്യത്തെ തിരി ഇടത്തോട്ട് യോ എന്ന് പറഞ്ഞ് നമുക്കൊരു തിരിതിരിക്കാം. പിന്നീട് നമുക്ക് വലത്തോട്ട് ഗ എന്ന് പറഞ്ഞൊരു തിരിതിരിക്കാം. അങ്ങനെ രണ്ടായിട്ട് നമുക്ക് യോഗ തിരിക്കാൻ ഒക്കത്തുള്ളൂ. ശിഷ്യനക്തു സഹ വീര്യം കരവാവഹേ. എന്താ വരാൻ താമസിച്ചത് യോഗാ ക്ലാസ്സിലേക്ക്? ആശാനേ, ആശാനെ കാണാൻ ഹിമാലയ സാനുക്കളിൽ നിന്ന് രണ്ടു മുനിമാർ വന്നിരിക്കുന്നു. എന്തു പറയണം? എന്താ ചെയ്യുക? അവരോട് പറയുക ഈ വെള്ളിയാഴ്ച പൈസ ഇല്ല, പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച വരാൻ. ഇൻസ്റ്റാൾമെന്റ് ആണല്ലേ? അതെ. അപ്പൊ നമുക്ക് യോഗയെ കുറിച്ച് കൂടുതൽ പഠനത്തിലേക്ക് കടക്കാം. ഈ ലോകം മുഴുവനും
ആറ്റങ്ങളാൽ മുഖരിതമാണ്. എന്താണ് ആറ്റങ്ങളാൽ മുഖരിതമാണ്? ഇവിടെ മൊത്തം നാറ്റങ്ങളാൽ മുഖരിതമാണ്. ഞാനത് വന്നപ്പോൾ ചോദിക്കുന്നു, ഭയങ്കര നാറ്റമാണ്. എന്റെ കാര്യം രാവിലെ മുതൽ വന്നിരിക്കുന്നല്ലേ. എനിക്കൊരു ചെറിയ ക്ലാസ് നടക്കട്ടെ, ക്ലാസ് നടക്കട്ടെ. നമ്മൾ യോഗയിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സൂര്യ നമസ്കാരമാണ്. സൂര്യ നമസ്കാരം എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് ഞാൻ കൂടുതലായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വേണം നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യാൻ. സൂര്യൻ ഉദിച്ചതിന് ശേഷമല്ലേ സൂര്യ നമസ്കാരം ചെയ്യാ. എന്നിട്ട് മാറിയിരുന്നേ, എടാ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വെട്ടം വരത്തില്ലേ? നമ്മൾ ചെയ്യുന്ന സൂര്യ നമസ്കാരം തെറ്റിപ്പോയ നാട്ടുകാർ കാണത്തില്ലേ? ഇതാകുമ്പോ ഇരുട്ടുവാക്കില്ലേ, ആരും അറിയത്തില്ല. അപ്പൊ നമ്മള് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വേണം സൂര്യ നമസ്കാരം ചെയ്യാൻ. അതുപോലെ തന്നെ മന്ത്രങ്ങൾ, യോഗയില് മന്ത്രങ്ങൾ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്ത് മന്ത്രങ്ങൾ ഉച്ചരിച്ചാലും നമ്മുടെ ശരീരത്തിലൂടെ വായു കയറി ഇറങ്ങി പോകണം. അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട മന്ത്രം ഇതാണ്, ആ ഊ മാ. ഇത് ശക്തമായിട്ട് എല്ലാരും പറഞ്ഞേ, ആ ഊ മാ. അതെ, ആ ഊ മാ, ആ ഊ മാ, ആ ഊ മാ. കേളി വിജനം വിജനം, ആ ഊ മാ. ഇത് യോഗ ക്ലാസ് ആണോ അതോ കരക ഗാനമേളയാണോ? മറ്റേ പാട്ട് കയറി വന്ന ബിജു നാരായണന്റെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനി നമ്മളെ യോഗയെ കുറിച്ച് കൂടുതൽ അറിവ് നിങ്ങൾക്ക് നേടി തരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് പഠിക്കാനുണ്ട്. എന്താണ് ഇവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ എനിക്ക് അപ്പുറത്ത് ഗുരുക്കളുടെ അടുത്തേക്ക് പോകണം. എന്നോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തിരുമുറയില്ല എടുത്ത് നിന്നോട് ഈ അപ്പനെ തവണ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് അവിടെ കത്തുറന്നിട്ട് പോയേക്കല്ലെന്ന് അവരോട് നമ്മൾ തെറ്റിപ്പിരിച്ച് രണ്ട് കടയായിട്ട് ഇരിക്കുന്നതല്ലേ. ആശാനെ, എന്ത്, ഞാൻ ആളുടെ കയ്യിൽ നിന്ന് ഒരു 500 കടം മേടിച്ചു. എന്താ 500 രൂപ മേടിച്ചു? അവന്റെ മുഖത്ത് എറിഞ്ഞു കൊടുക്കണം 500 രൂപ. അതാ ആശാന, 500 ഞാൻ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കാം. ഇടയിലൊന്നുമില്ല 500 രൂപ മുഖത്തെറിയാനൊന്നും. അപ്പൊ ഗുരുക്കൾ വരുമ്പോ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൈസ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ വരുമ്പോഴേക്ക് തിരിച്ചോട് വരണം. വരാം, തിരിച്ചു വരാം. എങ്കിലും ഒരു കാര്യം ചെയ്യൂ, എല്ലാവരും കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുക. ഒരിക്കലും കണ്ണു തുറക്കാൻ പാടില്ല ഞാൻ പറയാതെ. ഓക്കെ, എല്ലാവരും കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുക. ഈ വേട്ടാവളിയന്മാര് ഗുരുക്കളെ, എന്തോ ഒറ്റ ദിവസം കൊണ്ട് മസിലായാ? മസിലായതല്ല, ഇന്നലെ രാത്രി ഞങ്ങളുടെ വീടിന്റെ മേളില കയ്യാല വലിഞ്ഞു കയറിയതാ. അപ്പൊ മേളിൽ നിന്ന് ഒരാൾ എന്നെ പൊക്കിയെടുത്ത കക്ഷത്തിൽ കൂടെ. ഇപ്പൊ തന്നെ ഇവിടെ പോക്കായി പോയി. എത്ര നേരം ഇവരൊക്കെ വന്നിരിക്കുന്നത്? ആരൊക്കെ ഇവര്? എന്താ കാര്യം പറഞ്ഞു? ഉത്സവപ്പറമ്പിൽ പോയി ഊഞ്ഞാലാടാൻ നോക്കിയതാ. പ്രായം 10-30 ആയില്ലേ, ഉത്സവപ്പറമ്പിൽ പോയിട്ടാണോ ഊഞ്ഞാലാടുന്നേ? ഓണമൊക്കെ കഴിഞ്ഞു, വീട്ടിലേതായാലും മരത്തെ കഴിഞ്ഞുമ്പോ ആടിയാ പോരായിരുന്നോ? ആയിരിക്കട്ടെ, എങ്ങനെ ആടിയത് ഉത്സവപ്പറമ്പിൽ പോയി? തിടമ്പെടുത്തോണ്ടിരുന്ന ആനയുടെ വാലെ പിടിച്ചാടിയതാ. അതല്ല, പിന്നെ തിരുമണ്ട കിഴിമതി വയ്യ. കിഴിയോ? കിഴി അല്ലേ ഇടണത്, നിന്റെ തലക്കടിച്ച് പൊട്ടിക്കണം. ആരുടെ വാലെ പോയി? ഇവിടെ കീഴാസ്ഥി മേലാസ്ഥിക്ക എ പി എൽ കാർഡിന്റെ പ്രശ്നം. എ പി എൽ കാർഡാ? ആ, എ പി എൽ. നമ്മള് ശരീരത്തിലെ അസ്ഥികളെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുക. ഒന്ന് എ പി എൽ, അതായത് മേളസ്ഥി, ഇവിടുന്ന് ഇതിന്റെ മേളോട്ടുള്ള അസ്ഥി. രണ്ട്, നടുവസ്ഥി, അതായത് ബി പി എൽ കാർഡ്. മൂന്നാമത്തേത് കീഴാസ്ഥി, അതായത് മഞ്ഞക്കാടിന്റെ താഴെ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ. അപ്പൊ ഇതിന് മേളിൽ നമുക്ക് എന്തെങ്കിലും ഒടിവോ ചതവോ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആൾക്കാർ പറയും, അവര് പ്രശ്നമൊന്നുമില്ല, അവര് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചുറ്റുപാടാ, ജീവിച്ചു പോകുള്ളൂ എന്ന് പറയും. അതാണ് എ പി എൽ കാർഡ്, ഒന്നും കിട്ടുന്നില്ല. ഈ നടുവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യത്തെ ഇങ്ങനെ ഇങ്ങനെ വെച്ചോണ്ട് നടക്കുമല്ലേ, ബെൽറ്റ് ഒക്കെ ഇട്ടുണ്ട്. അപ്പൊ ചോദിക്കും, എടാ ആ പുള്ളിക്കാരൻ എന്തെങ്കിലും കൊടുത്തേക്കല്ലേ, അപ്പൊ എന്തേലും കൊടുക്കും. അതാണ് ഈ ബി പി എൽ കാർഡ്, എന്തേലും കൊടുക്കും. അപ്പൊ ഈ കീഴാസ്തി എന്ന് പറയുന്ന, കീഴാസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിലായിരിക്കും ഓടിവ്. പണിയെടുക്കാൻ പോലും പറ്റത്തില്ല, വീട്ടിൽ ഒരേ കടപ്പല്ലേ, കുടുംബം കോഞ്ഞാട്ടേ ആയിപ്പോവും. അപ്പൊ അതിനാണ് നമ്മള് മഞ്ഞക്കാട് കൊടുക്കുന്നത്. അങ്ങനെ മൂന്ന് ടൈപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതെ, ഈ മുട്ടിന്റെ ചിരട്ട പോയ എന്തോ ചെയ്യണോ? വീട്ടില് പുട്ടിന് ചിരട്ടയുണ്ടോ? ആ ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവന് വാസ്തി കോരേണ്ടതാ, വസ്തി വസ്തി കേട്ടോ, ജാസ്തി ആദ്യം നോക്കണം. ശരീരത്തിലെ നാഡീ ചരിപ്പുകൾക്ക് ഈ ചികിത്സക്ക് രണ്ട് ടൈപ്പിലാണ് നാഡീ മറമ്പ് പോകുന്നത്. രണ്ട് ടൈപ്പ്, ഒന്ന് ചവിട്ടി തിരുമ്പ്, ഒന്ന് ഉഴിച്ചിലും പിടിച്ചിലും. അപ്പൊ ഉഴിച്ചിലും പിടിച്ചിലും പറഞ്ഞത്, ഉഴിച്ചിലും പിടിച്ചിലും പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ നമ്മൾ അവനെ ഒന്ന് ആകെപ്പാടൊന്ന് നോക്കും. സെറ്റപ്പ് വാച്ചും സ്വർണ്ണവാലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ ആകെപ്പാടൊന്ന് ഉഴിഞ്ഞിട്ട് കിടത്തിയിട്ട് അവന്റെ പോക്കറ്റിനടുത്ത് നിന്ന്
ഇങ്ങനെ ഊരി നോക്കും. എന്നിട്ട് അവരെ ആകെപ്പാടൊന്ന് ഒഴുകിട്ട് ഒരൊറ്റ പിഴിച്ചിൽ, അതാണ് ഒഴിച്ചിലും പിഴിച്ചിലും. അപ്പൊ ഈ ചവിട്ടി തിരുമല, ചവിട്ടി തിരുമൽ എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഒഴിച്ചിലും പിഴിച്ചിലും കൊണ്ട് രക്ഷയില്ല, പിഴിയോന്ന് തോന്നുകഴിഞ്ഞാൽ അവരെ ഇറങ്ങി ഓടും. അപ്പൊ നമ്മൾ എന്നാ എടുക്കും, കാല് ഓതുകാലിട്ട് ഒരൊറ്റ ചവിട്ടാം, എന്നിട്ട് പിടിച്ചിവിടെ കിടന്നിട്ട് സുഖമായിട്ടൊക്കെ തിരുമ്പ്, അതാണ് ചവിട്ടി തിരുമ. കൊച്ചെ കൊളുത്തെ വാദം പെരുപ്പേ തട്ടൽ മുട്ടൽ കൈകാൽ കഴപ്പേ തുടങ്ങിയ എല്ലാ അസുഖങ്ങൾക്കും ഈ മർമ്മ ചികിത്സാ കേന്ദ്രത്തിൽ നിനക്ക് രക്ഷയുണ്ട് കേട്ടോ. ഇതിന് ആഫ്രിക്കൻ കരാന്തരങ്ങളിൽ കണ്ടുവരുന്ന മാനണ്ട, കുയിലണ്ട, മയിലണ്ട, സുനിയണ്ട, എന്തോ ഒരു വളിച്ച പേരിട്ടോണ്ട് വന്നിരിക്കുക. ഞാൻ എണ്ണയുടെ കാര്യമാണ് പറഞ്ഞ. സുനിയണ്ണ പോയി വിളക്കെണ്ണ എടുത്തോണ്ട് വാ, ചെല്ല്. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഒരു അരമണിക്കൂർ, അരമണിക്കൂറുള്ള ഞാനിപ്പോ അത് അവരോട് പറഞ്ഞാ മതി. നീ കുറച്ചു നേരം നമ്മുടെ കാറിന്റെ അടുത്ത് പോകുന്നുണ്ട്, ഞാനിപ്പോ ബാറിന്റെ അടുത്തല്ല കാറിന്റെ അടുത്ത്. നമസ്കാരം. നമസ്കാരം. മനസ്സിലായില്ല? അയ്യോ എന്നെ മനസ്സിലായില്ലേ? ഇല്ല സത്യം മനസ്സിലായില്ല, ഒട്ടും മനസ്സിലായില്ല. പിടികിട്ടി പിരിവെട്ടിയ കേസ. പിരിവെട്ടിയ കേസോ? പിരിവെട്ടിയ കേസ് നിന്നോട് കേറി വരുന്നത്? അയ്യോ ഞാൻ പിരിവെട്ടിയ കേസല്ല, പിന്നെ ഞാൻ എക്സ് എം എൽ എ. സെക്സ് എം എൽ എ? ആണ് ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം. നീ യോഗ ക്ലാസ് ആയത് എനിക്ക് അത് അറിയാവുന്നതുകൊണ്ടല്ലേ ഇങ്ങോട്ട് തിരിച്ചു വന്നേ. ഇവിടെ എന്താ പരിപാടി? ഇവിടെ എനിക്ക് ഒന്ന് വയറ് കുറയ്ക്കണം. പാവപ്പെട്ട സാധാരണക്കാര ജനങ്ങളുടെ കട്ടും പൊട്ടിച്ചും തിന്ന് കള്ളച്ചോറ് തിന്ന വയറായത്. ഇതിനൊരൊറ്റ മാർഗേ ഉള്ളൂ, ഈ പൊക്കൾ നോക്കി ഒറ്റ കുത്തിവെട്ടാണല്ലോ. കണ്ട കൊടലൊക്കെ ഇതിലൂടെ ചാടി. ഇല്ലാണ്ട് അവിടുത്തെ കച്ചവടം നടത്തുമോ? നീ പതുക്കെ കാര്യം പറഞ്ഞോണ്ട്. ഇവിടെ ഞാൻ എന്താ യോഗ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുക? ഇവിടെ വരുന്ന ഒരു ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യം പറഞ്ഞേക്കില്ല കേട്ടോ. നിന്റെ പെങ്ങളെ കെട്ടിയ ഒരൊറ്റ കേസുകൊണ്ട് ആ പൊന്നുപോലെ നിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം, വന്നതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല. ഈ യോഗ ക്ലാസ് ഒരു എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വന്നത്? എനിക്ക് ശവാസനം പഠിക്കണം. ശവാസനം? അതെ ശവാസനം. വീണ്ടും പഠിക്കാനോ? അല്ല നിങ്ങൾ എന്ത് ശവാസനം ചെയ്യുന്നുള്ളൂ, ഇനി എന്താ പഠിക്കാന്? അതിന് ഞാനിപ്പോ ശവാസനം. നിങ്ങൾ മന്ത്രിമാരും എം എൽ എമാരും എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് ശവാസനം. അത് ഞങ്ങൾ ഇപ്പൊ ചെയ്തെന്ന് പറ നിയമസഭയിലിരുന്ന് കൂർക്കം വലിച്ചു ഉറങ്ങുന്നില്ല, അത് തന്നെ ശവാസനമൊക്കെ. ഞങ്ങൾ അവിടെ ചെയ്യുമ്പോൾ അതിന് ഞങ്ങള് പ്രതിപക്ഷമൊന്നും ഈ ഭരണപക്ഷമൊന്നും ഇല്ല, ഞങ്ങള് ഭയങ്കര ഐക്യത. ചില കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര ഐക്യം, അതിനകത്ത് സമ്മതിച്ചാൽ. അല്ല നിങ്ങളിപ്പോ ഈ പറഞ്ഞില്ല ഞങ്ങൾ പ്രതിപക്ഷം ഭരണപക്ഷം കൂടെ ഭയങ്കര ഐക്യതയിലായിരിക്കുന്നു. നിങ്ങൾ ഏത് ഉദ്ദേശത്തിലാണ് ആ കാര്യം പറയുന്നത്? ഏത് ഐക്യത്തിന്റെ കാര്യം നിങ്ങളാ പറഞ്ഞു? കാര്യം ഈ മന്ത്രിമാർക്ക് എം എൽ എമാർക്ക് ശമ്പളം കൂട്ടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഐക്യമുണ്ട്. എല്ലാവരും ഓക്കെ റെഡി പാസ്സാക്കിക്കോ എന്ന് പറയും. ആ ഐക്യത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഇവിടെ പാവപ്പെട്ട നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാൻ പറയുമ്പോ ഇല്ല, കെ എസ് ആർ ടി സിക്കാർക്ക് പൈസ കൊടുക്കാൻ പറയുമ്പോ ഇല്ല, ചില മന്ത്രിമാർക്ക് പൈസ കൂട്ടാൻ നേരം ഓക്കെ അപ്പഴേ എഴുതി കൊടുക്കും. അതിന്റെ ഐക്യത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചിലതൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം, കണ്ടില്ലെന്ന് നടിക്കണം, കേട്ടില്ലെന്ന് നടിക്കണം. അപ്പൊ ഇവിടെ ഇപ്പൊ യോഗ ചെയ്യാൻ വന്നതാണ്. അതെ യോഗ പഠിക്കണം. ഞാൻ യോഗയുടെ ആദ്യ പിടികൾ പറഞ്ഞു തരാം. ഇനി നമുക്ക് ആസനങ്ങളെ കുറിച്ച് പഠിക്കാം. ഞാൻ എവിടെ ഇരിക്കാം? അവിടെ ഇരുന്നോളൂ, ആസനങ്ങളെ കുറിച്ച് പഠിക്കാം. ആസനങ്ങൾ എന്ന് പറഞ്ഞാൽ പല വിധമാണ്. ശുക്രാസനം, ശവാസനം, കുക്കുടാസനം. ആശാനി ഹരിവരാസനം. ഹരിവരാസനം അങ്ങ് ശബരിമലയില് ഒറ്റ കേറ്റി അമ്മച്ചിന് പൊക്കെ കൊടുത്തു എന്നെ നശിപ്പിക്കും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് എന്താണ്? വേദങ്ങൾ. വേദങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കണം. വേദങ്ങൾ പല വിധമാണ്. ഏതൊക്കെ വേദങ്ങളാണ്? ഏതൊക്കെ വേദങ്ങളാണുള്ളത് അറിയില്ല. ഇല്ല എന്ന് പറഞ്ഞാണ്. എന്താ? ഋഗ്വേദം. ഋഗ്വേദം, സാമവേദം, അഥർവേദം, രതിനി വേദം. ഒരു കാര്യം പറയട്ടെ, കുമ്മിയാൻ കേറ്റിക്കളെ കേട്ടാ, മിണ്ട അവിടെ നിന്നോണം. അപ്പോ ശിഷ്യന്മാരെല്ലാരും ശ്രദ്ധിക്കുക. എല്ലാവരും ആദ്യ പടിയായിട്ട് ശ്വാസം അകത്തേക്ക് വലിക്കുക. അകത്തേക്ക് വലിക്കുന്ന ശ്വാസം മൂക്കിക്കൂടെ തന്നെ പുറത്തോട്ട് കളയണേ. ഇല്ല ഞരമ്പ് പൊട്ടിപ്പോകും കേട്ടോ. ഗുരുവേ, എന്തോ ഇതുപോലെ വേറെ വല്ല വേദങ്ങൾ ഇവിടെ ഉണ്ടാ? വേദങ്ങൾ ഞാൻ ആരെയും എടുത്തിട്ടില്ല. പിന്നെ ശിഷ്യ ഓ ഇവിടെ വരൂ. കേറിയാൻ പറ്റും. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവന്റെ കടയിൽ പോയി നിൽക്കല്ലെന്ന്. ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണ്ടേ? ഇവിടെയ്ക്ക് എല്ലാവരും ശ്രദ്ധിക്കൂ. കണ്ണുകൾ മെല്ലെ തുറക്കൂ. ഇനി ശ്രദ്ധിക്കൂ. ഇനി നമ്മൾ യോഗയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗാസനത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു യോഗാസനമാണ്. ഇതാരും നിങ്ങൾ വീട്ടിൽ പോയി ട്രൈ ചെയ്യോ, ഇവിടെ ഇരുന്നത് ചെയ്യുകയോ പാടില്ല. നിങ്ങൾ കണ്ടു പഠിക്കുക. ആദ്യം ഇരിക്കൂ. ഞാനാ? ആ മറ്റേ ഓ ഇങ്ങോട്ട് വരണേ. ആ ജീവിതം കൊഞ്ഞാണ്ട് ആക്കല്ലേ. ഇവിടെ യോഗാസനം പഠിപ്പിക്കാം. ഇരിക്കും.
അപ്പൊ ഈ ആസനങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നലെ അമ്പലം പറയുമ്പോൾ കിടന്ന് നമുക്ക് അടിയിട്ടില്ലേ, ആ സാധനം തന്നെ വളഞ്ഞു ഞങ്ങൾ നിന്നാ മതി, ഞാനെല്ലാം ഓക്കെ ആക്കി തരാം. ശ്രദ്ധിക്കുക, ആദ്യം നമ്മളിങ്ങനെ നിൽക്കുക, ശ്വാസം മെല്ലെ പിരിച്ചു വിടുക, മെല്ലെ കൈകൾ മേളിലേക്ക് ഉയർത്തുക. ആരും ഇത് ചെയ്യാൻ തയ്യാറെടുക്കരുത്, ഇത് പാടുള്ളതാണ്. മെല്ലെ കൈകൾ പുറയിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഇടത് കൈ മെല്ലെ എടുക്കുക. ഇതാരും ചെയ്യരുത്, പാടാണ്. ഇങ്ങോട്ട് വാടാ. ശേഷം ശ്രദ്ധിച്ച് നോക്കേണ്ട ആള് മെല്ലെ കുനിയുക. ഇങ്ങോട്ട് കുനിയടാ, നിൽക്കുന്ന ഇത്ര പാട് ശമ്പളം മേടിക്കുന്നല്ലേ. മെല്ലെ ഉരുണ്ട് കടയിൽ പോയി സാണ, മെല്ലെ ഉരുണ്ട് അങ്ങോട്ട് പോകോ പോകോ പോടാ പോടാ പോക്കോ. അവന്റെ കടയിൽ പോക്കോ, ഇവിടെ എന്റെ ഗുരു ഇവിടെ വന്നേക്കില്ല. അവന്റെ കടയിൽ പോക്കി ഇരുന്നു പോയോ. എന്ത് യോഗ്യത, അതിനാണ് നിന്നെ എന്ത് യോഗ്യത. മനുഷ്യർക്ക് ഒന്നാളെ ശമ്പളം മേടിച്ചിട്ട് അവിടെ പോയിട്ട് അവരെ കാണിച്ചിരിക്കുന്നു. കൈകാലേ യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് കുറച്ച് കഴിഞ്ഞ് വരാൻ, അരമണിക്കൂർ കഴിഞ്ഞ് വരാന്ന് പറഞ്ഞാ. പറഞ്ഞില്ലേ പി എ, ഒരു കാര്യം ചെയ്യ, കുറച്ച് നമുക്ക് യോഗാസനം ഒക്കെ ചെയ്യാം. എവിടെ ഇരിക്കുന്നു, പുറത്ത് വരുന്നു. ഞങ്ങൾ യോഗാസനം കഴിഞ്ഞിട്ട് അത് നിനക്ക് യോഗ പഠിക്കണോ അതോ തിരുമണോ? അല്ല, എനിക്ക് രണ്ടിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. പുള്ളിക്കാരൻ ഇവിടെ യോഗ പഠിപ്പിക്കുന്നു പറഞ്ഞത്, നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് ഒരു മനുഷ്യനെ എങ്ങനെ ശരീരത്തിൽ ഞാടി ചേരുമ്പോൾ വർക്ക് ചെയ്യാം, എങ്ങനെ മാംസം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് നമ്മളിത് സംസാരിച്ചിരിക്കും, അത് പഠിപ്പിച്ചിരിക്കും. അത് വേറെ സംഭവം. ഇതിപ്പോ നമ്മള് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അറിയണം. ഈ നാടി കരപ്പിലെ ചികിത്സാ രീതികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒന്നുമില്ല. ഒരു ഒരു കുഞ്ഞു ഉറുമ്പ് കഴിക്കുന്ന ഒരു വേദന അവിടെ കേടായിട്ട് പാടില്ല. ഇടത് മാറി മോതിരി കിടന്ന് ചാടി വലത് വെട്ടി അവനെ തട്ടിപൊട്ടിക്കല്ലോ. അയ്യോ എടാ, എന്റെ കടയിൽ വന്ന ആളാണ് അവൻ. അവനെ പൊട്ടിക്കരുത്, അവനെ ഓടിക്കരുത്. എന്തോ ഇതെന്നടാ കാട് പുറത്ത് വെച്ചേക്കുന്നു. അവിടെ നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ പറയുന്നു കണ്ടോ, കിടക്കുമല്ലേ. ആര് പറഞ്ഞു? അല്ല, ഇനിയിപ്പോ ഇവനെന്ത്, ഇവനെ രക്ഷിക്കാൻ ഞാൻ എന്തോ ചെയ്യണം? ഞാൻ സാർ ഇങ്ങോട്ട് വന്നിപ്പോ ഒരു 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നപ്പോ ഒരു വളവ് കണ്ടായിരുന്നു. ആ വളവ് കണ്ടു. ആ വളവിൽ അവിടെ 2 വഴി അങ്ങോട്ട് തിരിയുന്നുണ്ട്. അവിടെ വലിയൊരു ബോർഡ് കണ്ടോ, പാറ്റിങ്ങൽ ചികിത്സാ മർമ്മ കേന്ദ്രം, ആയുർവേദ ചികിത്സാ കേന്ദ്രം. പച്ച പെയിന്റ് ചികിത്സ അറിയോ അവിടെ കുരുക്കള് മുറ്റ 1.5 മാസം കൊണ്ട് ഇതൊക്കെ റെഡിയാക്കും. ഞങ്ങൾ അവിടുത്തെ ജോലിക്കാരില്ലായിരുന്നു. അപ്പൊ നിനക്കൊക്കെ ഇപ്പൊ ഉണ്ടോ ഒരു പരിപാടി? എന്തോ ഇപ്പൊ ഞങ്ങളെ അവിടുന്ന് പറഞ്ഞു വിട്ട്. എന്തിന്? അവിടെ ഇരുന്ന അരിഷ്ടം എടുത്ത് കുടിച്ചെന്ന് പറഞ്ഞു. പഴുപ്പ് മോഷിച്ച് പിന്നെ ഉപ്പിലിട്ട് നെല്ലിക്കാൻ നിന്ന് ഞാൻ. ഉപ്പിലിട്ട നെല്ലിക്ക ഇങ്ങോട്ട് വളർത്തു പഠിക്കും. ഇങ്ങോട്ട് പറയുക, എനിക്ക് വേണിക്കുന്നുണ്ട്. അതെ, ഈ കിടക്കുന്നത് എന്റെ പി ആയതുകൊണ്ട് കൊള്ളാം. ഇവിടുത്തെ ഏതെങ്കിലും നേതാക്കന്മാർ, ഇവിടുത്തെ നിയമസഭയിൽ ഇരിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, MLA മാരോ മന്ത്രിമാരോ ആയിരുന്നു ഇവിടെ വന്ന് തിരുമി ഇതുപോലെ കൈ കാലു പഠിച്ചിരുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ എത്തിയായിരുന്ന അറിയാവുന്ന വല്ല പണി പോയി ചെയ്ത് ജീവിക്കണം. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. 2 രൂപയുടെ ബൈ ഗുളിക, 3 രൂപയുടെ ചെവിത്തൊണ്ടി, 3 രൂപയുടെ സെറ്റിപ്പിൻ, കൂടാതെ കേരളത്തിലെ എല്ലാ റോഡ് വിവരങ്ങളും ഗതാഗതങ്ങളും അറിയാനുള്ള ഒരു സാറ് പറഞ്ഞില്ലേ അറിയാവുന്ന പണി? എനിക്ക് അറിയാവുന്ന പണി ഇങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അറിയാവുന്ന പണി? അറിയാവുന്ന പണി നമ്മൾ ആദ്യം ചെയ്ത പണിയില്ലേ? ഏത്?
മറ്റോ ആ അങ്ങനെ പറയുന്ന പോലെ ചെയ്യും. അറിയാവുന്ന പണി ചെയ്ത് എന്തായാലും നമ്മുടെ ടീം പോപ്പിയുടെ പെർഫോമൻസ് ടൈം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജഡ്ജസ് ഇവരെ ജഡ്ജ്മെന്റ് ടൈമിൽ കാര്യമായിട്ട് തിരുമിക്കോ ഇല്ലയോ എന്നൊക്കെ അറിയാം. അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇതെന്താണോ സോമ ഇന്ന് മുണ്ടൊക്കെ കൊടുത്ത്? നിന്റെ യൂണിഫോം അവിടെ? യൂണിഫോം അല്ലേ സാറേ ഇതിന്റെ അടി കിടക്കണേ? എന്റെ സാറേ ഞാൻ ഈ പ്രായത്തിൽ യൂണിഫോം നിക്കറുണ്ട് സ്കൂളിലേക്ക് വന്ന നാട്ടുകാർ കളിയാക്കൂലേ? ഞാൻ നിന്നെ റാഗ് ചെയ്യാൻ പോവാ. ശകപാടി ക്ലാസ് കയറ്റ ഇല്ലെന്നുള്ളു, പക്ഷെ കാലഘട്ടം മാറിയിട്ടുണ്ട്. നീ ഒറ്റ ഒരാൾ കാരണം ഞാനിപ്പോ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. എടാ നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല, എന്റെ അമ്മയുടെ പഠിച്ച ആളായോണ്ട ഞാൻ വന്ന് രക്ഷിച്ചത്. താനിവിടെ കിടന്ന് കൂടുതൽ കളിച്ചാ തന്റെ ചരിത്രം മുഴുവൻ ഞാൻ വിളിച്ചു പറയും. അതെ ചരിത്രം പറയുകയാണെങ്കിൽ 7B പോയി പറ അവിടെ പോഷൻ തീരാണ്ട്. ഇതിനൊക്കെ എനിക്ക് കണക്ക് പറയാൻ അറിയാൻ മേലാത്തോണ്ടല്ല. ഉത്സവ സീസൺ ആകുമ്പോ ഞങ്ങൾ കരകാട്ടത്തിനും മയിലാട്ടത്തിനും പോകും. അപ്പൊ സീസൺ അല്ലാത്തപ്പോഴോ? അല്ലാത്തപ്പോ ഉഴുന്നാട്ടാനും അരിയാട്ടാനും പോകും. ആ എന്നാ ആട്ടിയത് മതി. സാറ് പകുതി പിള്ളേരെ വേറെ സ്കൂളിലാക്ക്. എന്റെ സാറേ എന്റെ പകുതി പിള്ളേരെ ഞാൻ വേറെ സ്കൂളിൽ കൊണ്ടാക്കിട്ട് ഇങ്ങോട്ട് വന്നത്. അമ്മച്ചി ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. പോപ്പി സർ, യോഗയുടെ പേരിലുള്ള തട്ടിപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് കൂടുതലായിട്ടും. അതിനിടയ്ക്ക് ഇപ്പുറത്ത് ആ ശത്രുതയുടെ പേരിൽ തന്നെ യോഗയ്ക്കെതിരായി എന്ന് വ്യക്തമാവുന്നില്ല. ഏതൊരു നല്ല ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ പണിയെടുത്തിരുന്ന 2 പേർ മുറി വൈദ്യം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ കൊണ്ടുവരാമെന്നുള്ള ഹ്യൂമർ നിങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു സ്റ്റോറി ലൈനിൻ്റെ ഒരു അഭാവം ക്ലൈമാക്സിൽ കൊണ്ടെത്തിക്കുന്നത് വരെയുള്ള ആ ഒരു സീക്വൻസിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ഗ്യാപ്പ് ഫീൽ ചെയ്തു. അതർവൈസ് ഓക്കെ, ഓൾ ദി ബെസ്റ്റ് പോപ്പി. താങ്ക് യു. താങ്ക് യു രാജേഷ്. ടീം പോപ്പി സർ, എനിക്കിത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റിന് ഒരു സ്ട്രെങ്ത് ഇല്ലാതെ പോയി. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിനകത്ത് ആ ലാസ്റ്റിൽ PA വന്നപ്പം അതിനെ അവർ ഡ്രസ്സ് മാറ്റി എണ്ണ തേക്കുന്നിടത്ത് ഒരു സ്ലാപ്സ്റ്റിക് ഐറ്റം ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഹ്യൂമർ അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇത് എല്ലാം നിങ്ങളെല്ലാം നല്ല ആക്ടേഴ്സാണ്, നല്ല കാര്യങ്ങളാണെങ്കിലും ഇതിനൊരു ഒരു വാല്യൂ ഉണ്ടായിരുന്നു മൊത്തത്തിൽ. ഇതാണ് എൻ്റെ സത്യസന്ധമായ അഭിപ്രായം. ഗുഡ് ലക്ക്. കാരണം ഇന്ന് യോഗ എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമായിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു. ഈ അടുത്ത് ഞാൻ പത്രത്തിൽ വായിച്ച ഒരു ജില്ല തന്നെ ഏതോ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ന്യൂസ് ഞാൻ കേട്ടു. അപ്പോൾ അതൊക്കെ എല്ലാ സ്ഥലത്തും മസ്റ്റായിട്ട് അത് നമ്മൾ ആരോഗ്യ പരിപാലനത്തിൽ ഇത് വളരെ കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് ശ്വാസത്തിനെ സംബന്ധിച്ചും ആരോഗ്യത്തിനെ സംബന്ധിച്ചും നല്ല കാര്യമാണ്. പക്ഷേ ഇതേപോലെ എല്ലായിടത്തും ജോലിക്ക് നിന്നിട്ട് അരിഷ്ടം മോഷ്ടിച്ചതിൻ്റെ പേരിൽ പിരിച്ചു വിട്ടിട്ട് വല്ല തട്ടിപ്പുകാരായിട്ട് നടത്തുന്ന യോഗ സെൻറ്ററിൽ ദയവ് ചെയ്ത് നമ്മൾ പോയി ചേരരുത് എന്ന് നല്ലൊരു മെസ്സേജാണ് ഇതിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധീഷിനെ കൊണ്ട് മറ്റേ 2 കൈയും പുറകോട്ട് വെച്ചിട്ട് 3-4 പ്രാവശ്യം കരണം മറിയിച്ചത്, അതായിരുന്നു ഏറ്റവും നല്ല യോഗ മുദ്ര. പിന്നെ ഒറ്റ കാര്യം അങ്ങനെ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും യോഗയിൽ നമ്മൾ ബ്രീത്തിങ് ചെയ്യുമ്പോൾ ശ്വാസം ഇങ്ങനെ എടുത്ത് പുറത്തോട്ട് വിടുമ്പോൾ മൂക്കിലൂടെ വിടാൻ മാത്രം ഇവർ ഭയങ്കരമായിട്ട് വാണിംഗ് തരുന്നുണ്ട്. അത് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ കൂടെ ഇരിക്കുന്ന യോഗ ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു സോ മച്ച്. നാരായണൻകുട്ടി ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ടീം പോപ്പിയുടെ ഈ ഒരു പെർഫോമൻസ്? പോപ്പിയുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്, അത് രാജ്യം പറഞ്ഞ കറക്റ്റ് തന്നെ ഇല്ല എന്നും പറയണമെന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്തു വെച്ചത് സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഈ ഞാനും എൻ്റെ കച്ചവടവും റൗണ്ടിന് വേണ്ടി രാജേഷ ഓൺ 30 25. ജ്യോതിഷേട 36 out of 40. റിമി ടോമി 27. ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 88 on 100. സ്കൂൾ ജീവിതത്തിലെ ഓർമ്മകൾ നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾ കൂടെ തന്നെ കീപ്പ് ചെയ്യും.
ഇവിടെ ഇതാ ഒരു സർക്കാർ സ്കൂളിലെ കാഴ്ചകളുമായിട്ടാണ് നമ്മുടെ ലക്കി സ്റ്റാർസ് വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇതെന്താണ് സോമാ ഇന്ന് മുണ്ടൊക്കെ കൊടുത്ത്? നിന്റെ യൂണിഫോം അവിടെ? യൂണിഫോം അല്ലേ സാറേ ഇതിന്റെ അടി കിടക്കണേ? എന്റെ സാറേ, ഞാൻ ഈ പ്രായത്തിൽ യൂണിഫോം നിക്കർ ഇട്ടുകൊണ്ട് സ്കൂളിലേക്ക് വന്ന നാട്ടുകാർ കളിയാക്കൂലേ? ഞാൻ നിന്നെ റാഗ് ചെയ്യാൻ പോവാ. ശകപാടി ക്ലാസ് കഴിഞ്ഞിട്ട് ഇല്ലെന്നുള്ളൂ, പക്ഷെ കാലഘട്ടം മാറിയിട്ടുണ്ട്. നീ ഒറ്റ ഒരാള് കാരണം ഞാനിപ്പോ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. എടാ, നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല, എന്റെ അമ്മയുടെ പഠിച്ച ആളായോണ്ടാ ഞാൻ വന്ന് രക്ഷിച്ചത്. താൻ ഇവിടെ കിടന്ന് കൂടുതൽ കളിച്ച തന്റെ ചരിത്രം മുഴുവൻ ഞാൻ വിളിച്ചു പറയും. അതെ, ചരിത്രം പറയുകയാണെങ്കിൽ 7 ബി പോയി പറ. അവിടെ പോഷൻ തീരാണ്ട്. ഇതിലൊക്കെ എനിക്ക് കണക്ക് പറയാൻ അറിയാൻ മേലാത്തോണ്ടല്ല. ഉത്സവ സീസൺ ആകുമ്പോ ഞങ്ങൾ കരകാട്ടത്തിനും മയിലാട്ടത്തിനും പോകും. അപ്പൊ സീസൺ അല്ലാത്തപ്പോഴോ? അല്ലാത്തപ്പോ ഉടനാട്ടാനും അരിയാട്ടാനും പോകും. ആ, എന്നാ ആട്ടിയത് മതി. സാറ് പകുതി പിള്ളേരെ വേറെ സ്കൂളിലാക്ക്. എന്റെ സാറേ, എന്റെ പകുതി പിള്ളേരെ ഞാൻ വേറെ സ്കൂളിൽ കൊണ്ട് ആക്കിയിട്ട് അങ്ങോട്ട് വന്നത്. രണ്ടാം സമ്മാനം കരിക്കനേറ്റ് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1,00,000 രൂപ. നൊസ്റ്റാൾജിയ റൗണ്ടിൽ ഇവിടെ ഇതാ ഒരു സർക്കാർ സ്കൂളിന്റെ ആംബിയൻസുമായി ഓൺ സ്റ്റേജ് കോമഡി സ്റ്റാർസ് സീസൺ 2 ഏറ്റവും ഫിനോമിനൽ ടീമാണ് എത്തുന്നത്. ഇൻവൈറ്റ് ചെയ്യുന്നു ടീം ലക്കി സ്റ്റാർസ്. ഹലോ, ജില്ലാ കളക്ടർ സാറല്ലേ? യെസ്, പറയൂ. ഞാൻ കുട്ടമ്പിള്ള, മുത്തിപ്പാറ യു പി സ്കൂളിൽ. അയ്യോ സാറേ, എന്നെ സാറെന്നൊന്നും വിളിക്കല്ലേ. ഞാൻ സാറ് പഠിപ്പിച്ച ആ പഴയ സ്റ്റുഡന്റ് പി സി സുമേഷ് തന്നെയാ. അതെ, നമ്മുടെ സ്കൂളിൽ കുട്ടികൾ കുറവാണെന്ന് പറഞ്ഞ് സ്കൂള് പൂട്ടാൻ പോവുക. സുമേഷിന് ഓർമ്മയുണ്ടോ ആ പഴയ നല്ല നാളുകൾ? കൊള്ളാം. സാറിങ്ങനെ ഉറങ്ങിയാലോ, ഇന്ന് എയ്യോ വരുന്ന ദിവസമല്ലേ. അങ്ങനെ ഇത് വന്ന് കണ്ട് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? എയ്യോ വന്നാ ഞാൻ പറയും, കുട്ടികളെ വിശ്വാസത്തിനും തപസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുവാണെന്ന്. ആ എയ്യോ പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇനിയുള്ള കാലം മുഴുവൻ വീട്ടിൽ ചെന്ന് തപസിരിക്കാം. അച്ഛൻ എന്തിനാ ഈ വലിയ മച്ചി ഇങ്ങോട്ട് വന്നേ? നീ അല്ലേ ഈ ചെറുക്കനെ പറഞ്ഞുവിട്ടിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? രമേശ, ഞാൻ എപ്പോഴാണ് അച്ഛനെ വിളിച്ചോളന്നല്ലേ ക്ലാസ്സിൽ കേട്ടിട്ടുള്ളത്? മാഷയുടെ വീട് കണ്ടുപിടിക്കുന്നതിന് ഞാൻ കൊറേ കഷ്ടപ്പെട്ടു. പോയി നിന്റെ എത്ര വിളിച്ചോളാം. അച്ഛൻ ഈ പിള്ളേര് പറഞ്ഞു കേട്ട് ഇങ്ങോട്ട് വരണ വല്ല കാര്യമുണ്ടായിരുന്നു. അച്ഛൻ വീട്ടിൽ പോവും. എടാ രമേശ, പോവല്ലടാ, എന്നെ എത്തി വീട്ടിൽ കൊണ്ടാക്കിട്ട് പോടാ. ഇന്ന് 6 പിള്ളേരെ ടെസ്റ്റ് പേപ്പറിന്റെ പേപ്പർ കൊടുക്കാനുള്ളത് ഇതുവരെ നോക്കി തരുന്നില്ല. നോക്കിയേക്കാം. എന്റെ മാഷെ, വവ്വാല് മരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് നമ്മുടെ പിള്ളേർ എഴുതി വെച്ചങ്ങനെ ഉത്തരം കണ്ടോ? വവ്വാലിൽ അയിങ്കമ്പിയിൽ ഒറ്റക്കൈയിൽ തൂങ്ങിക്കിടക്കും. കുറെ നേരം തൂങ്ങിക്കിടക്കുമ്പോൾ കൈ കഴച്ച് അടുത്ത കൈക്ക് ചാടിക്കേറി മറ്റേ കമ്പിയിൽ പിടിക്കും. അങ്ങനെ ഷോക്ക് അടിച്ചു മരിക്കും. എന്ത് പറയാനാണെന്ന് പറയും? സാറിന് അത്രയല്ലേ ഉള്ളൂ. ആ ആധുനിക വിദ്യാഭ്യാസ രീതിയെ പറ്റി അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോ ഒരുത്തൻ എഴുതി വെച്ചേക്കുന്നുണ്ടോ? എവിടെ നോക്കട്ടെ. ആധുനിക വിദ്യാഭ്യാസ രീതിയെ കുറിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോകും. എന്റെ പൊന്നെ, മാഷ് തന്നെ ഇത് വായിച്ചാൽ മതി. ഡസ്റ്റർ എറിഞ്ഞു കളിക്കുന്നു. ഈ കുരുത്തം കൊട്ട പിള്ളേരെ കൊണ്ട് തോറ്റല്ലോ. ഇന്ന് എല്ലാത്തിനും ശരിയാക്കിട്ട് തന്നെ ബാക്കിയായി. ഞാൻ അങ്ങോട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ആ ഗുഡ് മോർണിംഗ്. അല്ല, ഇതെന്താണോ സോമ ഇന്ന് മുണ്ടൊക്കെ കൊടുത്ത്? നിന്റെ യൂണിഫോം അവിടെ? യൂണിഫോം അല്ലേ സാറേ ഇതിന്റെ അടി കിടക്കണേ? എന്റെ സാറേ, ഞാൻ ഈ പ്രായത്തിൽ യൂണിഫോം നിക്കറിട്ടുകൊണ്ട് സ്കൂളിലേക്ക് വന്ന നാട്ടുകാർ കളിയാക്കൂലേ? പോരാത്തതിന് വന്ന സൈക്കിളിലും ഞാൻ ആ പാലയങ്ങ് ഇറങ്ങി വരുമ്പോ ഉണ്ടല്ലോ, കാറ്റടിച്ചിട്ട് നിക്കറങ്ങ് വിടരും. അയ്യോ, പിന്നെ പാരച്ചൂട്ടല്ലേ ഇറങ്ങണോലെ ഞാൻ ഈ സ്കൂളിൽ വന്ന് ഇറങ്ങണേ, അറിയാവോ? ആ സംസാരിച്ചത് മതി, നേരെ കഞ്ഞിപ്പേരിലെ കൂട്ടു. സാറേ, ഞാനും സാറിന്റെ സ്റ്റുഡന്റ് അറിയാലോ.
ഓ സ്റ്റുഡന്റ് അല്ലടാ സ്റ്റുഡന്റ്. എന്നോട് എന്തിനാ ഈ അണവും വേണോ? ജനഗണമന അവഗണന? ആ അത് എന്റെ പൊന്നു സാറേ, മറ്റു കുട്ടികളോട് കാണിക്കുന്ന പോലുള്ള വാത്സല്യം എന്നോട് കാട്ടിക്കൂടെ? ഇവിടെ 10-12 വയസ്സുള്ള കുട്ടികളോട് കാണിക്കുന്ന വാത്സല്യം 35 വയസ്സുള്ള നിന്നോട് ഞാൻ എങ്ങനെ കാണിക്കൂടാ? എന്നെ ഇപ്രാവശ്യമെങ്കിലും എന്നെ ജയിപ്പിച്ച് വേറെ സ്കൂളിലേക്ക് വിടും. നീ എന്താ നീ പറയണ? നീ പോയി കഴിഞ്ഞാൽ ഇവിടെ ആര് വെള്ളം കോരും? ആര് വിറക് കീറും? കഞ്ഞിയും പേരും ആരുണ്ടാക്കും? ഇതൊക്കെ കുട്ടികൾക്ക് ആര് വിളമ്പിക്കൊടുക്കും? ആ പിന്നെ നീ പ്രതീക്ഷ കൈവിടണ്ട. 4-ാം ക്ലാസ്സിൽ ശശി എന്നും പറഞ്ഞ ഒരുത്തന്നെ ഇരുന്ന് മുരടിച്ച് വരുന്നുണ്ട്. അവനൊരാളായി വന്നാൽ നിന്നെ പറഞ്ഞുകൂടാ. ആ പ്രതീക്ഷയിരുന്ന് ഞാൻ ശശിയാവായിരുന്നാ മതി. എടാ നീ പറയണ കേട്ടാ തോന്നുന്നു ഞാൻ നിന്നെ മനഃപൂർവ്വം തോപ്പിക്കുന്നതാണ്. പിന്നെ അല്ലാതെ എടാ നിനക്ക് പട്ടിക അറിയാവോ? എന്റെ പൊന്നു സാറേ, നിസ്സാര ഒരു കഷ്ണം പട്ടിക്ക് വേണ്ടിയാണോ നിങ്ങൾ എന്റെ ജീവിതം കളഞ്ഞത്? സാറേ, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ വീട് പൊളിച്ചപ്പോ അതിന്റെ പട്ടിക മാത്രല്ല കഴുക്കോലും ഉത്തരവും വളയും ഓടുന്നാകി വരെ ഞാൻ കൊണ്ടെത്താൻ സാറേ. പ്ലാസി യുദ്ധം ചുരുക്കി എഴുതാൻ പറഞ്ഞപ്പോ പ്ലായു എന്ന് എഴുതിക്കൊണ്ട് വന്നവനാ. ആരോട് പറയാ? പിന്നെ പ്ലാസി യുദ്ധം ചുരുക്കി എഴുതിയ സുമേഷ് ആവോ? ആരാ മനസ്സിലായില്ല? ഞാൻ കുമാരൻ. ഞാൻ ഇവിടെ ഒന്നിച്ചേരാൻ വന്നപ്പോൾ നീ ആറില്ലേ? അന്ന് റാഗിങ്ങിന്റെ പേരിൽ പിള്ളേരുടെ മുന്നിൽ നീ എന്നെ നിക്കറൂരി. ഇപ്പം കാലം മാറി, ഞാൻ ജയിച്ച് ജയിച്ച് 7-ലേ, നീ തോച്ച് തോച്ച് 6-ൽ തന്നെ. അതുകൊണ്ട് ഞാൻ നിന്നെ റാഗ് ചെയ്യാൻ പോവാ. ശകപാടി, ക്ലാസ് കയറ്റ ഇല്ലെന്നുള്ളൂ, പക്ഷെ കാലഘട്ടം മാറിയിട്ടുണ്ട്. നിന്നോട് ഊരാനാണ് പറഞ്ഞത്, ഊരാ. രക്ഷപ്പെട്ടത് സ്നേഹം കൊണ്ടല്ല, എന്റെ അമ്മയുടെ പഠിച്ച ആളായോണ്ടാ ഞാൻ വന്ന് രക്ഷിച്ചത്. അല്ല സോമനല്ലേ? അതെ, ആരാ? മനസ്സിലായില്ല. എന്നെ നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ നിന്റെ കൂടെ പണ്ട് 4B പഠിച്ച ആനി. അല്ല നീ എന്താ ഇവിടെ? നിന്റെ പിള്ളേരെല്ലാം പഠിക്കുന്നുണ്ടോ? പിള്ളേരല്ല, പിന്നെ ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയാ പഠിക്കണേ. ആഹാ, ആനി എന്താ ഇവിടെ? ഞാൻ ഇവിടെ പുതിയതായി ജോയിൻ ചെയ്ത ടീച്ചറാ. 6B എന്റെ ക്ലാസ്. രക്ഷപ്പെട്ടു. 6B എന്റെ ക്ലാസ് ആണ്. മുഖപരിചയം ഉള്ള ഒരാളെങ്കിലും കിട്ടിയല്ലോ. 3-4 തല്ലിയെന്നെങ്കിലും ഒഴിവാവാലോ. അതെ, നീ പണ്ട് എനിക്ക് തന്ന ലവ് ലെറ്ററിന്റെ കാര്യം പറഞ്ഞ് ഞാനും എന്റെ ഭർത്താവ് കൂടെ എപ്പോഴും ചിരിക്കും. എന്താണ് പോക്കറ്റില്? അത് ശരി, നിനക്ക് ഇപ്പഴും ലവ് ലെറ്റർ എന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലേ. അത് പിന്നെ എവിടെ നോക്കട്ടെ. സ്നേഹമുള്ള ഡാഷ് അറിയുന്നതിന്. അതെന്താ നീ കുട്ടിയുടെ പേര് എഴുതാത്തെ? അത് പിന്നെ എന്റെ നേരെ നോക്കി ആരാദ്യം ചിരിക്കുന്നു അവരുടെ പേര് എഴുതാൻ വേണ്ടിട്ടാ. ഓഹോ, ഞാൻ ഒരുപാട് ദിവസമായി പറയുന്നു എനിക്ക് നിന്നെ ഒരു വട ഇഷ്ടമാണെന്ന്. ഒരു വട ഇഷ്ടമാന്നല്ല, ഒരുപാട് ഇഷ്ടമാണെന്ന്. അത് ശരി. എന്റെ മസിലിൽ നീ മൂത്രമാണ്. അയ്യോ, എന്റെ മനസ്സിൽ നീ മാത്രമാണ് എന്ന്. എന്റെ ദൈവമേ, നീ എന്നെ മസാലയാക്കുമെന്ന് ഞാൻ കരുതി, നീ എന്നെ മസാലയാക്കിയില്ല. അങ്ങനെ അല്ലെന്ന്. നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി, നീ എന്നെ മനസ്സിലാക്കിയില്ല. അങ്ങനെയത്. ഈശ്വര, ഞാൻ രാത്രിയിൽ വീട്ടിൽ വരാം, നീയും വരുമോ? ഞാൻ രാത്രി നിന്റെ വീട്ടിൽ വരാം, നീ വരുമോന്ന്. എന്ന് സ്വന്തം സോമൻ, ചക്കക്കുരു ഉമ്മ. ചക്കക്കുരു ഉമ്മ എന്നല്ല, ചക്കരക്കുരു ഉമ്മ. നീ ക്ലാസ്സിലേക്ക് വാ, ബാക്കി അവിടെ വെച്ച് തരാം അവന്റെ ഒരു ലവ് ലെറ്റർ. നിന്റെ ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഈ സ്കൂളിലുള്ള മുഴുവൻ പെണ്ണുങ്ങളെ നീ സ്നേഹിച്ച് നടക്കല്ലേ? നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. ഞാൻ കുടിക്കുന്ന ഉച്ചക്കഞ്ഞിയാണ്. ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല അംബികയെ, ചതിച്ചിട്ടില്ല. അംബിക, നീ കേക്കണം. നീ ജയിച്ച എന്റെ ഒപ്പ എത്തുന്നോടം വരെ തോറ്റു കിടക്കാതെ ഞാൻ പ്രതിജ്ഞ വരെ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണോ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? 7-7 പഠിക്കുന്ന സുകുമാരനും എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ശശിയും എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ കഞ്ഞി വിളമ്പുന്ന നിന്നെയാണ് ഇഷ്ടപ്പെട്ടത്.
മനസ്സിലായില്ലേ? അപ്പൊ നീ എന്നെ അങ്ങനെയാണല്ലേ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇനി എന്റെ ജീവിതത്തിൽ നീ ഇല്ല. ചീക്ക് ചീക്കിടില്ല അമ്പിക, ചീക്കിടില്ല അമ്പിക, ചീക്കിടില്ല. തിരിഞ്ഞു പോകും നിനക്ക് നീ കഥ മറക്കുവാനേ കഴിയൂടാ. കഞ്ഞി പരേലി, എന്റെ അടുത്ത് അവന്മാരെ കളി. ആ അയ്യോ മലയാളം സാർ, ക്ഷമിക്കണം സാറേ. എടോ ഞാൻ മലയാളം സാറല്ല, ഞാൻ കണക്ക് സാറാ. കണക്ക് സാറിന് കണക്കിന് കിട്ടിയല്ലോ. എന്തിനാണ് ഇങ്ങനെ രാവിലെ കിടന്ന് നീ തല്ലിപ്പിടിക്കണേ? എന്റെ സാറേ, എന്റെ മോന്റെ ചോറ്റ് പാത്രം ഈ വൃത്തികെട്ടന്റെ മോൻ എടുത്തോണ്ട് പോയി. അതിനിങ്ങനെ കിടന്ന് തല്ലിപ്പിടിക്കേണ്ട കാര്യമുണ്ടോ? നിസാരൊരു ചോറ്റ് പാത്രമല്ലേ, അല്ലാതെ ഗർഭപാത്രമൊന്നുമല്ലല്ലോ. സാറേ, സാറിനറിയാലോ എന്റെ മോനെ കുറിച്ച്. അവൻ ഈ സ്കൂളിലെ ഓട്ടത്തിന്റെ റെക്കോർഡ് തകർത്തിട്ടുള്ളവൻ, അറിയോ? കണ്ടോ സാറേ, അവൻ ഈ സ്കൂളിലെ എല്ലാം തകർക്കുന്നവനാ. അപ്പൊ പിന്നെ അവൻ എന്റെ മോന്റെ ചോറ്റ് പാത്രം എടുത്തോണ്ട് പോയി ഇല്ലെങ്കിലല്ലേ അല്പതുള്ളൂ. ഓ എടോ, അവൻ ഓട്ടത്തിന് മിടുക്കറാന്ന് അയാൾ ഉദ്ദേശിച്ചത്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. കണ്ടവന്റെ സാധനം എടുത്തോണ്ട് ഓടുന്ന കാര്യത്തിലാണെന്ന് മാത്രം. എന്റെ പൊന്നു സാറേ, അവൻ അബദ്ധം പറ്റിയതായിരിക്കാം. ഇയാടെ മോന്റെ ചോറ്റ് പാത്രം എന്റെ മോന്റെ ചോറ്റ് പാത്രം ഒരുപോലെ ആയതുകൊണ്ടായിരിക്കാം. ഒരുപോലെ ഇരിക്കാൻ ചോറ്റ് പാത്രം എന്നാടോ ഇരട്ട പറ്റാണോ? വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ചുമ പരിശോധിക്കണമെങ്കിൽ വല്ല ആശുപത്രിയിലും പോടും. ചുമയല്ലടാ, ക്ഷമ ക്ഷമ. ഡോ, താൻ ഇവിടെ കിടന്ന് കൂടുതൽ കളിച്ച തന്റെ ചരിത്രം മുഴുവൻ ഞാൻ വിളിച്ചു പറയും. അതെ, ചരിത്രം പറയുകയാണെങ്കിൽ 7 BP പറ, അവിടെ പോഷൻ തീരാണ്ട്. ഇതിനൊക്കെ എനിക്ക് കണക്ക് പറയാൻ അറിയാൻ മേലാത്തോണ്ടല്ല. ഞാൻ കണക്ക് പറഞ്ഞാലേ ഇങ്ങനെ എന്നെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ കൊണ്ടാക്കും. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക. എടോ നല്ല ശരീരമുണ്ടല്ലോ, ഇതും വെച്ചോണ്ട് വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ? അങ്ങനെയാണ് സൽമാൻ ഖാൻ നല്ല ശരീരമാണല്ലോ, പുള്ളി കൂലിപ്പണിക്ക് പോവാണോ? അല്ലല്ലോ, തന്നെയും വല്ല എനിക്ക് ശരീരം വിറ്റ് ജീവിക്കേണ്ട ആവശ്യം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് എന്റെ ചോറ്റുപാത്രത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനം വേണം. തീരുമാനമൊന്നും ഇല്ല, ഉച്ചയാകുമ്പോൾ ഇച്ചിരി കഞ്ഞിയും പയറുട്ടങ്ങ് തരൂ. ആ അതൊന്നും പറഞ്ഞാൽ പറ്റിയല്ല. എന്ന് പറഞ്ഞാൽ പിന്നെ സ്കൂളിൽ നിന്ന് ചോറും മീൻകറിയും തരാൻ പറ്റൂ? സാറേ, ഇതൊക്കെ നിങ്ങളുടെ അധ്യാപകരുടെ കുഴപ്പം. ഈ മോഷണമൊക്കെ കാണുമ്പോ അതൊക്കെ മുളയിലേ നുള്ളണം. ആ അത് കൊള്ളാലോ, നിങ്ങളുടെയൊക്കെ കുരുത്തങ്കട്ട പിള്ളേരെ ഞാൻ പഠിപ്പിക്കുകയും വേണം, പിന്നെ മുളയെ കൂടി നുള്ളണം. അത് ശരി. അപ്പൊ സാറി കള്ളന്റെ വശമല്ലേ? ആരാണ കള്ളൻ? കള്ളൻ നിന്റെ വലിയ. അയ്യോ എന്റെ കണ്ണേ. കണ്ണിയുറങ്ങുറങ്ങ പൊന്നോമന കുഞ്ഞിയുറങ്ങുറങ്ങ കണ്ണനെ കണ്ട് കണ്ട് ചിരിച്ചും കൊണ്ടോ മനമൊത്തുറങ്ങ. എടാ തെണ്ടി, അയ്യോ എന്റെ നെഞ്ചേ. നെഞ്ചുടുക്കിൻ്റെ നാളെ തുടിപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ. ചോറ്റുപാത്രത്തിന്റെ പേരില് നിങ്ങൾ ഇത് അങ്ങോട്ട് നോക്കി, നിങ്ങളുടെ മക്കളല്ലേ ഒരു പാത്രത്തിന്ന് കഞ്ഞിയും കുടിച്ചു വരുന്നേ. സാറേ, ഇപ്പൊ ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി. ആ മതി മതി മതി, നിങ്ങളുടെ മെസ്സേജും കേട്ടോണ്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് വേറെ പണിയുണ്ട്. പോയേ പോയേ. ഇതെന്നെ കാഴ്ച ബംഗ്ലാവ് തുറന്നു വിട്ടോ. നിക്ക് നിക്ക് നിക്ക്, ഇതെങ്ങോട്ടാ? നിങ്ങളൊക്കെ ആരാ? സാറേ, ഞാൻ മയിലും മണി, ഇതെന്റെ ഭാര്യ കുയിലും മിനി. ആ മയിലും കുയിലൊക്കെ വല്ല കാട്ടിലേക്കും പോകും, എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാറേ, എന്റെ കുയിലും നൊന്തു പറ്റ കുഞ്ഞായത്. കുയില് പറ്റുന്നു? കുയിലും ഒട്ടയിടുവല്ലോ ഇവിടെ ചെയ്യുന്നു. അല്ല സാറേ, ഞങ്ങളുടെ കുഞ്ഞാ, അവന് ഈ സ്കൂളിൽ ചേർക്കാൻ വന്നതാ. ഇപ്പോഴാണോ പിള്ളേരെ സ്കൂളിൽ ചേർക്കാൻ വന്നത്? ഇപ്പൊ ഭക്ഷണം കഴിയാറായി, അറിയാവോ? സാറേ, സീസൺ ആയതുകൊണ്ട് ചേർക്കാൻ പറ്റാഞ്ഞ. സീസൺ ആയതുകൊണ്ട്? ആ ഉത്സവ സീസൺ ആകുമ്പോ ഞങ്ങൾ കരകാട്ടത്തിനും മയിലാട്ടത്തിനും പോകും. അപ്പൊ സീസൺ അല്ലാത്തപ്പോഴോ? അല്ലാത്തപ്പോ ഉഴുന്നാട്ടാനും അരിയാട്ടാനും പോകും. ആ എന്നാ ആട്ടിയത് മതി, ടേം പകുതിയാറായി, ഇനിയിപ്പൊ അഡ്മിഷൻ നടക്കിയല്ലേ. എടികുയിലേ നമ്മുടെ കൊച്ചിനെ ഇവിടെ ചേർക്കത്തില്ലെന്ന്. ആ ഏതായാലും ഞാൻ കാരണം നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി പോയെന്ന് വേണ്ട, എന്റെ സ്വന്തം റിസ്കിൽ ഞാൻ ചേർക്കാം. എടികുയിലേ നമ്മുടെ മോനെ ഇവിടെ ചേർക്കാവുന്ന. ആ തുള്ളിയത് മതി, നാളെ രാവിലെ മുതൽ കുട്ടിയെ സ്കൂളിലേക്ക് വിട്ടേക്കണം. അയ്യോ സാറേ, നാളെ വിടാൻ പറ്റത്തില്ല. അതെന്താ? നാളെ മുതൽ 3 മാസത്തേന് സീസൺ തുടങ്ങുമല്ലേ. ഓ പിന്നെന്തിനാണോ ഇപ്പൊ കുഞ്ഞിനെ കൊണ്ട് ചേർക്കാൻ വന്നത്? കുട്ടിയെ സ്കൂളിൽ ചേർക്കാത്ത തന്ത തളയെന്നുള്ള പേര് തൊട്ട് മാറി കിട്ടാൻ. കൊള്ളാം, ഉത്തരവാദിത്തമുള്ള രക്ഷകർത്താക്കൾ.
സാറെ, ഞാൻ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള, സ്ഥലം മാറി വന്നതാ. ആ, അത് എനിക്കും തോന്നി സ്ഥലം മാറി വന്നതാണ്. അല്ലേ, പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട ആള് ചാടിക്കേറി സ്കൂളിലേക്ക് വരേണ്ട വല്ല കാര്യമുണ്ടോ? അതല്ല സാറേ, ഞാൻ ആലുവായിൽ നിന്നും ട്രാൻസ്ഫർ ആയി വന്നതാ. ആരവായി? ആലുവ. ഇത് കൃത്യം എന്റെ വായ്ക്ക് തന്നെ വന്ന് പെട്ടല്ലോ. സാറേ, പിന്നെ ഈ നിൽക്കുന്ന എന്റെ 5 പിള്ളേർക്കും ഈ സ്കൂളിൽ അഡ്മിഷൻ വേണം കേട്ടോ. എന്റെ പൊന്നു സാറേ, അത് മാത്രം നിർബന്ധിക്കരുത്, നടക്കത്തില്ല. അതെന്താ? ഇവിടെ സീറ്റ് ഇല്ല. ഒരു കാര്യം ചെയ്യ് സാർ, പകുതി പിള്ളേരെ വേറെ സ്കൂളിലാക്ക്. എന്റെ സാറേ, എന്റെ പകുതി പിള്ളേരെ ഞാൻ വേറെ സ്കൂളിൽ കൊണ്ടാക്കിട്ട് അങ്ങോട്ട് വന്നത്. അമ്മച്ചി, അപ്പൊ ഈ നിൽക്കുന്ന മൂത്ത മോളായിരിക്കും. അയ്യോ, ഈ നിൽക്കുന്നതിന്റെ ഭാര്യ വത്സല. ഈ നിൽക്കുന്ന കുട്ടി ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്തപ്പോൾ ഉണ്ടായ കുട്ടി. ഇതിനെ ഞാൻ കൊല്ലത്ത് ജോലി ചെയ്തപ്പോൾ ഉണ്ടായ കുട്ടി. ഇത് കോട്ടയം, ഇത് പത്തനംതിട്ട, ഇത് ഇടുക്കി. അപ്പൊ തെക്കും കേരളം ഫില്ലായി. അപ്പൊ വടക്കൻ കേരളം? വടക്കം കേരളത്തിലുള്ള കുട്ടികളെയാണ് ഞാൻ മറ്റേ സ്കൂളിൽ ചേർത്തത്. അങ്ങനെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഞാൻ ജോലി ചെയ്തു. ഇനി ഭാരതത്തിൽ മൊത്തം ജോലി ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ഒരു തമാശ പറഞ്ഞപ്പോൾ അവള് ബോധം കെട്ടു വീണു. ഇടി വത്സല, എണീക്കടി. സാറെ, സാറിന് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇനി അഡ്മിഷൻ തരാൻ പറ്റത്തില്ല. ഇവിടെ സീറ്റില്ല. സീറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ബെഞ്ച് വാങ്ങിത്തരാം. 5 പേർക്ക് ഇരിക്കാൻ ധാരാളം. ഒരു രക്ഷയിൽ അഡ്മിഷൻ തരാൻ നിവൃത്തിയില്ല. കോൺസ്റ്റബിൾ കുട്ടമ്പിള്ളയുടെ മക്കൾക്ക് അഡ്മിഷൻ തരാൻ പറ്റില്ലല്ലേ. എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ദേഷ്യം മാത്രമല്ല, സാറിന് ജനസംഖ്യയും നിയന്ത്രിക്കാൻ പറ്റില്ല. കുട്ടികൾക്കുള്ള പയറ് മോട്ടിച്ചു എന്നൊരു കള്ളക്കേസിൽ മാഷി ഞാൻ കുടിക്കിയാലോ? അപ്പോൾ ഞാൻ അഡ്മിഷൻ തന്നാലോ? എന്നാ കുടിക്കിയില്ലെങ്കിലോ? അത് കൊള്ളാലോ. അപ്പോ സാർ രാവിലെ കുട്ടികളുമായിട്ട് നേരെ ഇങ്ങ് പോരുപിള്ളേരെയും കൊണ്ട് ഓരോരോ മാരണങ്ങൾ നേരെ ഇങ്ങോട്ട് കയറി വരുമല്ലോ. ശടാ, ഇത്രയും സമയമായിട്ട് ഈ പീയുണ് ബെല്ലടിക്കാത്ത എന്താ? എടോ ചന്ദ്രൻപിള്ളേ. കണ്ടോ സുമേഷേ, ഇപ്പൊ ഈ കൂട്ടമണി കേൾക്കുമ്പോൾ മനസ്സിലൊരു വിങ്ങല. കാരണം ഈ മണി കേൾക്കുമ്പോൾ ഓടിക്കളിക്കാനും ബഹളം വെക്കാനും നമ്മുടെ സ്കൂളിൽ കുട്ടികളില്ല. അതുകൊണ്ടാത്രേ നമ്മുടെ സ്കൂൾ പൂട്ടാൻ പോകുന്നത്. ഇല്ല മാഷേ, നമ്മുടെ സ്കൂൾ പൂട്ടുന്നില്ല. സ്വകാര്യ സ്കൂളുകളേക്കാൾ മികച്ച സൗകര്യത്തോടെ നമ്മുടെ സർക്കാർ സ്കൂളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്കൂളെന്നല്ല, ഒരു സ്കൂളും ഇനി പൂട്ടുന്നില്ല. തിരിച്ചു കിട്ടും മാഷേ നമുക്ക് നമ്മുടെ സ്കൂൾ. ലക്കി സ്റ്റാർസ് സാർ, ഇത്രയധികം അക്ഷരത്തെറ്റുള്ള ഒരു പ്രേമലേഖനം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ചുമ്മാ അല്ല ബിൽബിൻ തോറ്റു തോറ്റ അവിടെ കിടന്നു പോയത്. എന്തായിരുന്നാലും അവിടെയൊക്കെ ഹാസ്യം കൊണ്ട് സമ്പന്നമായിരുന്നു. ക്ലൈമാക്സും ഓപ്പണിങ്ങും വളരെ ടച്ചിങ് ആയിരുന്നു. വെരി ഗുഡ്. ഈ സ്വകാര്യ സ്കൂളുകളൊക്കെ അവരുടെ ഒരു കടന്നുവരവ് ഈ സർക്കാർ സ്കൂളുകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സർക്കാർ സ്കൂളുകളും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് ഒരു സന്ദേശത്തിൻ്റെ രൂപത്തിലല്ലാതെ തന്നെ നിങ്ങൾ അവതരിപ്പിച്ചതിന് അഭിനന്ദനങ്ങൾ. അതിൽ ഒരു കൊച്ചുകുട്ടിയുമായിട്ടുള്ള ഒരു ആ പ്രേമം എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കാമോ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. കൗതുകത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഭംഗി കുറവൊന്നുമില്ല. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ലക്കി സ്റ്റാർസ്. ടീം ലക്കി സ്റ്റാർസ് നന്നായിരുന്നു. അപ്പോൾ ഒരു സർക്കാർ സ്കൂളിൻ്റെ പശ്ചാത്തലം, അവിടെയാണ് ഈ കഞ്ഞി, പയർ, ഈ ബെല്ല് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കുറേ വർഷങ്ങളിലേക്ക് പുറകിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ഈ പ്രേമത്തിന് പ്രായം, കാലം, സമയം ഒന്നൊന്നുമില്ല. അത് 6-ൽ 60 വരേക്കുന്നതാണ് പെരിയവങ്കെല്ലാം ചൊല്ലിയിരിക്കാങ്ക്. പക്ഷെ ആ പ്രണയം നിങ്ങളിവിടെ അവതരിപ്പിച്ചത് ബ്യൂട്ടിഫുള്ളായിരുന്നു. പ്രത്യേകിച്ച് ആ കൊച്ചു മോള് നന്നായിട്ട് അഭിനയിച്ചിട്ടു. അതിൻ്റെ മുഖത്തൊക്കെ ആ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വളരെ ഷാർപ്പായിട്ട് ചെയ്തു. ഒപ്പം നിന്നിട്ട് ബിൽബിന് അത് നന്നായിട്ട് ആ നിലത്തെ കിടന്നു ഉരുണ്ട കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ അക്ഷരത്തെറ്റ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കാര്യം ആ റൊമാൻസ് ഭയങ്കരമായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ അവസാനം നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തുന്നില്ല. സർക്കാർ സ്കൂളുകളൊന്നും അങ്ങനെ നശിച്ചു പോകത്തില്ല, എല്ലാം പുനർജീവിച്ച് വരുന്നുണ്ടെന്നൊരു മെസ്സേജും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻ ടോട്ടലി സേഫായിരുന്നു, നന്നായിരുന്നു.
രാജേട്ട ഒരു ഒറ്റ കാര്യം, രാജേട്ടനും ലാലേട്ടനും ഒക്കെ ഒരു ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. സോ ഗേൾസ് വേണം എന്ന് എപ്പോഴെങ്കിലും ആ ഒരു പ്രായത്തിൽ രാജേട്ടന് തോന്നിയിട്ടുണ്ട്? ഒരു ഫിഫ്ത്ത് സിക്സ് സെവൻത് ഒക്കെ ആയിരുന്നപ്പോ. ഞാനൊക്കെ പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ദുരോഹം എന്ന് പറയുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും നാലാം ക്ലാസ് വരെ ഉള്ളൂ. അഞ്ചാം ക്ലാസ് ആകുമ്പോൾ അവർ കോട്ടൺ ഹില്ലോട്ട് പോയി, ഞങ്ങൾ മോഡൽ സ്കൂളിലോട്ട് പോയി. അങ്ങനെയാണ്. നമ്മൾ തമ്മിൽ ഒരുപാട് മനപ്പൊരുത്തമുണ്ട് രാജേടാ. ഞാൻ നാല് വരെ മിക്സഡ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം അഞ്ച് തൊട്ട് പിന്നെ അൽഫോൻസ കോളേജ് അടക്കം എല്ലാം പെൺപിള്ളേർ മാത്രമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ആശ്വാസം, തൊട്ട് അപ്പുറത്തെ മതിലിന് അപ്പുറത്ത് സെന്റ് തോമസ് കോളേജിലെ ആൺപിള്ളേർ ഉണ്ടായിരുന്നു. രാജേട്ടൻ, ഏറ്റവും ജീവിതത്തിൽ ആദ്യ പ്രണയം അത് ഏത് പ്രായത്തിലായിരുന്നു? ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ടു, എൻ്റെ ബന്ധത്തിലുള്ള ഒരു കുട്ടി തന്നെയാണ് സംഭവം. ഞാനങ്ങനെ ആ കുട്ടിയെ കാണാനായിട്ടൊക്കെ ഇങ്ങനെ പോകും. അങ്ങനെ ഒരു ദിവസം ആ കുട്ടിയുടെ അച്ഛൻ എക്സ് മിലിറ്ററിയാണ്, എന്നെ വിളിച്ച് പറഞ്ഞു, മകളുടെ കൈ പിടിച്ച് കതിർമണ്ഡപത്തിന് മൂന്ന് പ്രദർശനം വെച്ച് ഇവൾ കന്യകയാണ് എന്ന് പറഞ്ഞ് ആ പയ്യനെ ഏൽപ്പിക്കണമെങ്കിൽ ആ അച്ഛൻ ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് രാജു, നീ തൽക്കാലം പോ. ഓക്കെ, താങ്ക് യു സോ മച്ച് രാജേട്ടാ. ആൻഡ് യെസ് റിമി, ഇത് പറഞ്ഞപ്പോ എന്റെ ആദ്യത്തെ പ്രണയം കൂടെ എനിക്ക് പറയാൻ തോന്നുന്നത്. പക്ഷെ അത് കേക്ക്, ഇത് സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അഞ്ചിന്ന് ആറിലോട്ട് പാസ്സായ സമയത്ത് ഞാൻ ഇങ്ങനെ വെറുതെ ബ്രേക്ക് ടൈം ഇങ്ങനെ എവിടെ ഇരുന്നപ്പോഴത്തേക്കും ഒരു പയ്യൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സാധനം തന്നു. ആ പയ്യൻ എവിടെയോ ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന ഫോട്ടോ എനിക്ക് തന്നു. അപ്പോളെ എനിക്ക് കാര്യം വന്നിട്ട് എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീടിച്ചെന്ന് പറഞ്ഞു ഈ ഫോട്ടോയും കാണിച്ചു. അപ്പൊ മമ്മി എന്റെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞത്, മൊട്ടേന്ന് വിരിഞ്ഞില്ല, അതിനിപ്പുറം തോട്ട കേൾക്കുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ചീത്ത. പിന്നെ അവിടുന്ന് ചീത്തയോട്. ഇപ്പൊ നമ്മുടെ സ്കിറ്റിലോട്ട് വന്നാല് സർക്കാർ സ്കൂളുകൾ അന്യം നിന്ന് പോകാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. കാരണം ഓരോ ജില്ലയിൽ ഒരു കോൺസ്റ്റബിൾ കുട്ടൻപിള്ളയിലോ ഉണ്ടായാൽ ആ ജില്ല രക്ഷപ്പെട്ടു, ആ സ്കൂള് രക്ഷപ്പെട്ടു. കാരണം പുള്ളിക്ക് ട്രാൻസ്ഫർ കിട്ടരുതേന്ന് ആ ഭാര്യ എന്നും പ്രാർത്ഥിക്കും. ഓരോ ജില്ലയിലും തെക്ക കേരളവും വടക്കം കേരളവുമായിട്ട് പുള്ളിക്കാരൻ അങ്ങ് സംഭാവന നൽകി. ഒരു ഭാരതത്തിൽ തന്നെ പുള്ളിക്ക് ഇങ്ങനെ സംഭാവന കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇതേപോലെ ഒരു കോൺസ്റ്റബിൾ ഉണ്ടെങ്കിൽ സർക്കാർ സ്കൂളുകൾ ഒരിക്കലും അന്യം നിന്ന് പോകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് നാരായണൻകുട്ടി ചേട്ടാ. ഒരു സിനിമ കണ്ട പോലെ എനിക്ക് തോന്നിയത്. അത് മാത്രമല്ല, സെൻഡിയൊക്കെ ഭയങ്കര ഗംഭീരം, അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ലക്കി സ്റ്റാർ ഭയങ്കര ലക്കുള്ളവരാണോ നിങ്ങൾ? ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് ചേട്ടാ. രാജ് ചേട്ടാ, ഓൺ 30 28. താങ്ക് യു. ജ്യോതി ചേട്ടാ, 38 out of 40. റിമി ടോമി, 28. നൊസ്റ്റാൾജിയ റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർസ് 94 on 100. സൂപ്പർബ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ടീം ലക്കി സ്റ്റാർസിനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൊച്ചുകുട്ടികളെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. യെസ് കുട്ടികൾസ്, പ്ലീസ്. സോ നമുക്കൊരു ലാസ്റ്റ് ഒരു വൈൻഡപ്പ് ഡാൻസ് ആയാലോ? ഒരു മ്യൂസിക് ഇട്ടരട്ടെ ചേച്ചി, റെഡിയാണോ? റെഡി, റെഡി. ഓക്കെ, മ്യൂസിക്. ഇതേ ധമാക്കയോടെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വൈൻഡിംഗ് അപ്പ്. കദളി വാഴ കയ്യിലിരുന്നു കാക്ക ഇന്നു വിരുന്നു വിളിച്ചു, വിരുന്നു കാല വിരുന്നു കാല വിരുന്നു കാല വന്നാട്ടെ. ഇങ്ങനെ കേറി നിൽക്ക്, ആനെ അല്ല കുത്തുണ്ണേ ഇട പറഞ്ഞാ. പതിനാറാമത്തെ വയസ്സിൽ എന്നെ കെട്ടിക്കൊണ്ട് വരുന്നത് അയ്യാക്ക് ഒരു സംശയമില്ല എന്നെ കുറിച്ച്. സത്യം, ഇത് എന്നെ ആ സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തൊട്ടാ ചോര തിരക്കി. പ്ലേഡ് കൊണ്ട് തുടങ്ങും, പക്ഷേ ചോര തിരക്കണം. നിങ്ങൾ കുളി കണ്ടോ? കുളി കണ്ടു സാറേ. കണ്ടു, കംപ്ലീറ്റ് കണ്ടു. എല്ലാം കാണിച്ചു തന്നാണ് അവൻ കുളിച്ചത്. അയ്യേ, ഒരു വെള്ളക്കടലാസിൽ അവിടെ കണ്ട എല്ലാം വ്യക്തമായിട്ട് എഴുതി തരാൻ പറ്റുമോ? ചേച്ചി എഴുതി തരാനേ പറഞ്ഞു, പടം വരച്ച് കാണിക്കാനേ. അല്ല, എനിക്ക് സുരേന്ദ്രന്റെ പുറത്തൊന്ന് കേറണം. ഞാൻ ആരോടും പറയില്ല. എനിക്ക് സുരേന്ദ്രന്റെ പുറത്തിരുന്നിട്ടൊരു സെൽഫിയും കൂടെ എടുക്കണം.
അത് ഞാൻ നടത്തി തരും. നടത്തി തരും. നീ നടത്തോട്.